ഹലോ, വെൽക്കം ടു ടീൻസ് ഫാമിലി. പിന്നെ വന്നിട്ടുള്ള നമ്മുടെ സാധാരണ ഇപ്പി നൂഡിൽസ് ഇല്ലേ, ആ ഇപ്പി നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയെടുത്താലും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂണുള്ള ഓയിലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി വെള്ളം ഒന്ന് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഇപ്പി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇപ്പി പൊടിക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കറക്റ്റ് അതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യണത്. അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഇപ്പി ഓവറായിട്ട് അങ്ങ് കുക്കായി പോവരുത്, അതേപോലെ തന്നെ ഒട്ടും കുക്കാവാതിരിക്കും ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം വേവിൽ എത്തുമ്പോൾ നമുക്കത് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മീഡിയം വേവായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇതൊന്ന് ചൂടുവെള്ളം പോയതിന് ശേഷം നമുക്കതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഇങ്ങനെ ഒട്ടിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് വെള്ളം മാറാൻ വേണ്ടി മാറ്റിയേക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗാർലിക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഓയിലിട്ടിട്ട് നമുക്ക് ഗാർലിക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം അതും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക്കും അതേപോലെ തന്നെ ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് 1 മിനിറ്റ് നേരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കിട്ടുന്ന വരെ മാത്രം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 എഗ്ഗ് എടുത്തിട്ട് അതിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. ആ മിക്സ് നമുക്ക് ഈ സെയിം ചാക്കിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മുട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് നല്ലപോലെ ഫ്രൈ ആയി വരുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിന് വല്ല കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നൂഡിൽസും നമ്മുടെ വെജിറ്റബിൾസും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടോ. നമ്മൾ എപ്പോഴും സാധാരണ ഇപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് മാറ്റിയിട്ടോ ഒന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലെ റെസിപ്പീസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.